നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുക്കത്തിലാണ് എഫ് സി ബാഴ്സലോണയുള്ളത്. നമുക്കറിയാം ബാഴ്സയുടെ പുതിയ പരിശീലകനായ സാവിയുടെ ആദ്യത്തെ ട്രാൻസ്ഫർ ജാലകമാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചില താരങ്ങളെ ഒഴിവാക്കാനും മറ്റു ചില താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരാനും ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും എഫ് സി ബാഴ്സലോണയുടെ പദ്ധതികൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബാഴ്സ ഒഴിവാക്കാൻ സാധ്യതയുള്ള താരങ്ങളെയാണ് നാം നോക്കുന്നത്. ഒന്നാമത്തെ താരം സാമുവൽ ഉംറ്റിറ്റി ആണ്. നമുക്കറിയാം താരത്തെ ഒഴിവാക്കാൻ നേരത്തെ തന്നെ എഫ് സി ബാഴ്സലോണ ശ്രമങ്ങൾ നടത്തിയിരുന്നു, എന്നാൽ അത് വിഫലമാവുകയായിരുന്നു. സാവിക്കും താരത്തിൽ താല്പര്യമില്ല, തുടരാൻ ഉംറ്റിറ്റിക്ക് താല്പര്യമുണ്ടെങ്കിലും അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെയാണ് നിലവിൽ എഫ് സി ബാഴ്സലോണ പദ്ധതി ഇട്ടിരിക്കുന്നത്. രണ്ടാമത്തെ താരം ബ്രസീലിയൻ സൂപ്പർ താരമായ ഫിലിപ്പെ കൂട്ടിഞ്ഞയാണ്. നമുക്കറിയാം എഫ് സി ബാഴ്സലോണയിൽ ഉയർന്ന വേതനം കൈപ്പറ്റുന്ന താരങ്ങളിൽ ഒരാളാണ് ഫിലിപ്പെ കൂട്ടിഞ്ഞ. പ്രീമിയർ ലീഗ് ക്ലബ്ബുകളായ ന്യൂകാസിൽ യുണൈറ്റഡും എവേർട്ടണും ഒക്കെ താരത്തിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ താരം ലൂക്ക് ഡിയോങ് ആണ്. സാവിയുടെ പ്ലാനിൽ താരത്തിന് ഇടമില്ല എന്നുള്ളതാണ്. ലോണിലാണെങ്കിലും മറ്റേതെങ്കിലും ലാലിഗ ക്ലബിലേക്ക് ലൂക്ക് ഡിയോങ് ചേക്കേറാനുള്ള സാധ്യതകൾ ഇവിടെ കാണുന്നുണ്ട്. നാലാമത്തെ താരം സെർജിനോ ഡെസ്റ്റ് ആണ്. തുടക്കത്തിൽ മികച്ച പ്രകടനമായിരുന്നു ബാഴ്സയിൽ ഡെസ്റ്റ് കാഴ്ചവെച്ചതെങ്കിലും പിന്നീട് അത് തുടരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സാവിയിൽ ഒരു ഇംപ്രഷൻ മതിപ്പുണ്ടാക്കിയെടുക്കാൻ ഇതുവരെ ഡെസ്റ്റിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അഞ്ചാമത്തെ താരം യുവതാരമായ യൂസിഫ് ഡെമിറാണ്. താരമായിരിക്കും ബാഴ്സയിൽ നിന്ന് ക്ലബ്ബ് വിടുന്ന ആദ്യ താരം. താരത്തിൻ്റെ കരാർ സ്ഥിരപ്പെടുത്തും എഫ് സി ബാഴ്സലോണ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ആറാമത്തെ താരം ഗോൾ കീപ്പറായ നെറ്റോയാണ്. അവസരങ്ങൾ കുറവായതുകൊണ്ട് തന്നെ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ നെറ്റോ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബാഴ്സയിലേക്ക് വരാൻ സാധ്യതയുള്ള താരങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം ഫെറാൻ ടോറസ് ആണ്. ഒഫീഷ്യൽ ആയിട്ടില്ലെങ്കിലും ടോറസ് എഫ് സി ബാഴ്സലോണയിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിറ്റി താരമായ ടോറസ് സാവിക്ക് വലിയ താല്പര്യമുള്ള ഒരു താരമാണ്. രണ്ടാമത്തെ താരം എഡിൻസൺ കവാനിയാണ്. അഗ്വേരോയുടെ സ്ഥാനത്തേക്ക് ബാഴ്സ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന താരമാണ് എഡിൻസൺ കവാനി. യുണൈറ്റഡ് വിടാൻ നിൽക്കുന്ന കവാനി ബാഴ്സയിൽ എത്താൻ സാധ്യതകൾ കാണുന്നുണ്ട്. ഇതിനു പുറമെ അലക്സിസ് സാഞ്ചസ്, ഡുസാൻ വ്ളഹോവിച്ച് എന്നിവരെ ബാഴ്സയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള റൂമറുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും മുന്നേറ്റ നിരയിലേക്കാണ് എഫ് സി ബാഴ്സലോണ ഏറ്റവും കൂടുതൽ താരങ്ങളെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടീമായി വീണ്ടും കാണാം.